സഞ്ചരിക്കുന്ന സുരക്ഷ ലബോറട്ടറികൾ വരുന്നു സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കൊറോണ കാലം തുടങ്ങുന്നതിന് മുൻപ് കേരളത്തിലെ നഗരങ്ങളിലെ തട്ടുകടകൾ പാതരാത്രി വരെ സജീവമായിരുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സംസ്കാരമുള്ള നിരവധി കുടുംബങ്ങളാണ് പല നഗരങ്ങളിലും ഉള്ളത് എന്നാൽ ഇവരെല്ലാം ലോക്ക്ഡൌണിൽ പെട്ടുപോവുകയാണുണ്ടായത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന് വീണ്ടും തട്ടുകടകളും ഹോട്ടലുകളും ഒക്കെ സജീവമായി തുടങ്ങിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ വീണ്ടും കർശനമായി പാലിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു തുടങ്ങി ഈ ഘട്ടത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം കണ്ടുപിടിക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അഞ്ച് പുതിയ സഞ്ചരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറികൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഇതിൽ മൂന്ന് ലബോറട്ടറികളിൽ ഭക്ഷ്യവസ്തുക്കളുടെ രാസപരവും മൈക്രോബയോളജി പരവുമായ മാനദണ്ഡങ്ങളും മറ്റു രണ്ട് ലാബുകളിൽ രാസപരമായ മാനദണ്ഡങ്ങളും പരിശോധിക്കാൻ സാധിക്കും ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈ സഞ്ചരിക്കുന്ന ലബോറട്ടറികൾ കൊണ്ട് സാധ്യമാകും നിലവിൽ ഇപ്പോൾ കേരളത്തിൽ മൂന്ന് സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലബോറട്ടറികളാണ് പ്രവർത്തിക്കുന്നത് ഈ അഞ്ച് ലാബുകൾ കൂടി വന്നതോടെ സംസ്ഥാനത്ത് എട്ട് സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകൾ സജീവമാകും തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകൾ കേന്ദ്രമാക്കിയാണ് ഈ ലാബുകൾ പ്രവർത്തിക്കുക സംസ്ഥാനത്തെ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ സാഗർ റാണിയിൽ പഴകിയതും കേടുവന്നതും രാസവസ്തുക്കൾ കലർന്നതുമായ ഇരുന്നൂറിലധികം മെട്രിക് ടൺ മത്സ്യം നാല് ലബോറട്ടറികൾ വഴി നേരത്തെ നശിപ്പിച്ചിട്ടുണ്ട് ഈ ലാബുകളിൽ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം കണ്ടുപിടിക്കുന്നതിനുള്ള റിഫ്രാക്ടോമീറ്റർ ഭക്ഷണത്തിലെ പൂപ്പൽബാധ മൂലമുണ്ടാകുന്ന അപ്പോളോടോക്സിൻ എന്ന വിഷാംശം കണ്ടുപിടിക്കുന്നതിനുള്ള റാപ്റ്റർ എന്ന ഉപകരണം വെള്ളത്തിലെ പി എച്ച് കണ്ടുപിടിക്കുന്നതിനുള്ള പി എച്ച് മീറ്റർ പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള മിൽക്ക് അനലൈസർ എണ്ണകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കുന്നതിനുള്ള ഫ്രൈ ഓയിൽ മോണിറ്റർ എന്നീ ഉപകരണങ്ങളുണ്ട് മൈക്രോബയോളജി ചെയ്യുന്നതിനുള്ള ബയോസേഫ്റ്റി ക്യാബിനറ്റും ഈ ലാബിലുണ്ട് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് ലബോറട്ടറികൾ സജ്ജമാക്കിയത് ഈ ലാബുകളിൽ പരിശോധന കൂടാതെ ഭക്ഷ്യസുരക്ഷാ പരിശീലനത്തിനും ബോധവൽക്കരണത്തിനുമുള്ള സംവിധാനങ്ങളുമുണ്ട് എന്തായാലും ജനങ്ങളുടെ ആരോഗ്യം പരമപ്രധാനമായ വിഷയമാണ് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്തായാലും ഈ ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാ